Namaskaram. And the YouTube channel aya Rules are Gods. The staff classroom ilekku ningale evareyum sahasham swagatham cheyunu. Inna nammala discuss cheyyunnathu store purchase rules inde adutha bhagamaana. Kazhinja oru episode il store purchase cheyyunna and initial stages ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബഡ്ജറ്റിൽ പ്രൊവിഷൻ വേണം, എ എസ് വേണം, ടി എസ് വേണം, ആർക്കാണ് പർച്ചേസിങ് പവേഴ്സ് ഉള്ളത്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അത് ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അക്കൗണ്ടൻസിന് ഉപകരിക്കുന്നതായിരിക്കും, പക്ഷെ അതിനുപരി നിങ്ങളെ ഓരോരുത്തരെയും ഈ സ്റ്റോർ പർച്ചേസിനെ കുറിച്ച് ഉള്ള റൂൾസിൽ സ്വയം പ്രാപ്തരാക്കുക. അതുവഴി ഓഫീസിലും നിങ്ങളുടെ മേലുദ്യോഗസ്ഥർക്കും താഴെയുള്ള ഉദ്യോഗസ്ഥർക്കും ഒക്കെ നിങ്ങൾക്ക് വേണ്ട അഡ്വൈസൊക്കെ ഇക്കാര്യത്തിൽ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളിലുള്ള നിയമങ്ങൾ മനസ്സിലാക്കണമെന്ന ഒരപേക്ഷയോടുകൂടിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ആരംഭിക്കുന്നത്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ടെൻഡേഴ്സാണ്. അതിന് മുമ്പ് പറയട്ടെ, നിങ്ങളെൻ്റെ ഈ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്ന കോളം അമർത്തുമ്പോൾ തെളിയുന്ന ബെൽ ബട്ടണും അമർത്തി ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും എൻ്റെ ഓർഡറിൽ തന്നെ യഥാസമയം നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. സ്റ്റോർ പർച്ചേസ് റൂൾസ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ടെൻഡേഴ്സാണ് നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫൈനാൻഷ്യൽ കോഡിൻ്റെ ചാപ്റ്റർ സിക്സിൻ്റെ റൂൾ 126B1 ആണ്. ഓപ്പൺ ടെൻഡർ, പലതരം ടെൻഡേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓപ്പൺ ടെൻഡേഴ്സ്, ലിമിറ്റഡ് ടെൻഡേഴ്സ്, സിംഗിൾ ടെൻഡർ, ഗ്ലോബൽ ടെൻഡർ, പലതരത്തിൽ ടെൻഡേഴ്സ് ഉണ്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂൾ 126B1 പറയുന്ന ഓപ്പൺ ടെൻഡർ ആണ്. എന്താണ് ഓപ്പൺ ടെൻഡർ എന്ന് പറഞ്ഞാൽ, ദി ഓപ്പൺ ടെൻഡർ സിസ്റ്റം മീൻസ് ഇൻവിറ്റേഷൻ ടു ടെൻഡർ ബൈ പബ്ലിക് അഡ്വർടൈസ്മെന്റ്. It should be used as a general rule whenever the estimated value of the contract is 1 lakh or more, and wide publicity should be given to the tender notification. Adana tender inde vyathasam. Appo nammal quotation kandu allengil quotation tender um thammilulla vyathasam manasilakkanam. Quotation nu paranjal wide publicity illade avaru emergency situation lokke vaangendi varunadhenaanu nammal quotation nu paranjal. പക്ഷേ ടെൻഡർ എന്ന് പറഞ്ഞാൽ, വിശേഷിച്ച് ഓപ്പൺ ടെൻഡർ എന്ന് പറഞ്ഞാൽ വൈഡ് പബ്ലിസിറ്റി കൊടുത്തിട്ട് വേണം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി. വൈഡ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് വെർണാക്കുലർ ലാംഗ്വേജിൽ, അപ്പോൾ മലയാളം നമ്മുടെ കേരളത്തിലാണെങ്കിൽ മലയാള ഭാഷയിൽ ഏറ്റവും അധികം സർക്കുലേഷനിലുള്ള ഒന്നോ രണ്ടോ പത്രങ്ങളിൽ, ഇംഗ്ലീഷ് പത്രങ്ങളിൽ, ഗവൺമെൻറ്റിൻ്റെ ഗസറ്റിൽ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ട് മാക്സിമം പബ്ലിസിറ്റി കൊടുത്തിട്ട് ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓപ്പൺ ടെൻഡേഴ്സ് എന്ന് പറയുന്നത്. കാരണം കൂടുതൽ കോമ്പറ്റിറ്റീവ് ടെൻഡേഴ്സ് ആയിരിക്കും നമുക്ക് ആ സമയത്ത് കിട്ടുക. വൈഡ് പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ എല്ലാ ഏജൻസീസും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതിൻ്റെ എസ്റ്റിമേറ്റ് കോസ്റ്റിൻ്റെ ലിമിറ്റ്, ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്, 1 lakh ആൻഡ് എബവ് ആണെങ്കിൽ നമ്മൾ ഓപ്പൺ ടെൻഡർ ചെയ്ത് തന്നെ വേണം വിളിക്കാൻ. വൈഡ് പബ്ലിസിറ്റി ഷുഡ് ബി ഗിവൺ ടു ടെൻഡർ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. വൈഡ് പബ്ലിസിറ്റി, ദെൻ ഷോർട്ട് ടെൻഡർ നോട്ടീസസ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ അപ്പൻഡിക്സ് 5 ഓഫ് സ്റ്റോർ പർച്ചേസ് മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസ് ഷുഡ് ബി പബ്ലിഷ്ഡ് ഇൻ ദ സ്റ്റോർ പർച്ചേസ് ഷീറ്റ് ഓഫ് കേരള ഗസറ്റ് ഓൾസോ. അതിൻ്റെ ഒരു ഷോർട്ട് ടെൻഡർ എന്ന് പറഞ്ഞാൽ ആ ടെൻഡറിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്നാണ് അർത്ഥം. ഷോർട്ട് ടെൻഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓഫീസിൽ കാണും എന്നാണ് അതിൻ്റെ അർത്ഥം. ഷോർട്ട് ടെൻഡർ എന്ന് പറയുന്ന വാക്ക് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കുകളാണ്. ഷോർട്ട് ടെൻഡർ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ടെൻഡറിൻ്റെ സംക്ഷിപ്ത രൂപം എന്നാണ്. അത് കേരള ഗസറ്റിലും പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വൈഡ് പബ്ലിസിറ്റി കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇനി. ഇഫ് ബെറ്റർ റിസൾട്ട്സ് ക്യാൻ ബി ഒബ്ടെയിൻഡ് ബൈ അഡ്വർടൈസ്മെന്റ് ഷോർട്ട് ടെൻഡർ നോട്ടീസസ് മേ ബി പബ്ലിഷ് ഇൻ ലീഡിംഗ് റീജിയണൽ ലാംഗ്വേജ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ഇൻ 1 or 2 ഇഷ്യൂസ് ഓഫ് എ ലീഡിംഗ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ having wide circulation in the area from where supplies are obtained.
അത് കുറച്ചുകൂടെ വിശദമായി പറയുകയാണ്. നല്ല റിസൾട്ട് നമുക്ക് അഡ്വർടൈസ്മെന്റിലൂടെ ലഭിക്കണം എന്ന് പറഞ്ഞാൽ, കൂടുതൽ കോമ്പറ്റീറ്റീവ് ടെൻഡേഴ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഏറ്റവും അധികം സർക്കുലേഷനുള്ള മലയാളം പത്രത്തിൽ കൊടുക്കണം, അതുപോലെ രണ്ട് ഒന്നോ രണ്ടോ ഇംഗ്ലീഷ് പത്രത്തിൽ കൊടുക്കണം. ആ ഇംഗ്ലീഷ് പത്രത്തിനും വൈഡ് സർക്കുലേഷൻ. നമ്മളിപ്പോൾ വാങ്ങാൻ പോകുന്ന സ്ഥലം ഏത് സ്ഥലത്ത് ലഭ്യമാണോ, ഇപ്പോൾ മുംബൈയിൽ നിന്നാണ് പ്രധാനമായി വാങ്ങുന്നത്, മുംബൈയിൽ ഏറ്റവും അധികം സർക്കുലേഷനുള്ള ഒരു ഇംഗ്ലീഷ് പത്രത്തിലൂടി കൊടുക്കണം എന്നാണ് ഈ റൂളിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ സാധാരണ പത്രത്തിലൊക്കെ കൊടുത്തിട്ട് രണ്ട് പത്രത്തിൽ കൊടുക്കണം എന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് ഒരിക്കലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എടുക്കാൻ പാടില്ല. വൈഡ് പബ്ലിസിറ്റിയുടെ അർത്ഥം അതാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഈ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ് ഷാൽ ബി ഫോളോ ഇൻ ഓൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്സ് ബോർഡ്സ് പി എസ് സിസ് ഫോർ ഓൾ ടെൻഡേഴ്സ് എബോവ് റുപ്പീസ് 20 lakh. ഇപ്പം നമ്മൾ പിന്നെ ഈ ഗവേണൻസിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ടെൻഡറിങ് മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്രാവർത്തികമായി കഴിഞ്ഞു. ഈ ടെൻഡറിങ് നിശ്ചയമായും ചെയ്യേണ്ട കേസ് ഏതാണെന്ന് വെച്ചാൽ 25 lakh കൂടുതൽ എമൗണ്ടിൻ്റെ പർച്ചേസാണ്. കോലി മെഷീനറി അതൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഈ ടെൻഡറിങ്ങിലൂടെ മാത്രമേ പർച്ചേസ് ചെയ്യാവൂ. അതിന് ബേസിക് ആയിട്ടുള്ള ഗവൺമെൻറ് ഉത്തരവ് 8/10/2012 ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. ഇതാണ് ഓപ്പൺ ടെൻഡറിൻ്റെ പ്രത്യേകത. അടുത്ത രണ്ടാമത്തെ മറ്റൊരു തരം ടെൻഡർ എന്ന് പറയുന്നത് ലിമിറ്റഡ് ടെൻഡറാണ്. നോക്കാം നമുക്ക്. ദ ലിമിറ്റഡ് ടെൻഡർ സിസ്റ്റം മേ ബി അഡോപ്റ്റഡ് വെൻ എവർ ദി എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ദി ഓർഡർ ഈസ് ബിറ്റ്വീൻ 1 lakh ആൻഡ് ലെസ് ദാൻ ₹10 lakh. 1 lakh ₹10 lakh ഇടയ്ക്കാണ് നമ്മളൊരു പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലിമിറ്റഡ് ടെൻഡർ രീതിയിൽ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ലിമിറ്റഡ് ടെൻഡറിൻ്റെ കൂടുതൽ വിവരങ്ങൾ ദ ലിമിറ്റഡ് ടെൻഡർ സിസ്റ്റം മേ ഓൾസോ ബി അഡോപ്റ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഓപ്പൺ ടെൻഡർ സിസ്റ്റം വെൻ ദി എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് സ്റ്റോഴ്സ് ഈസ് അബവ് 10 lakh. 10 lakh മേളിലുള്ളത് വാങ്ങിയാലും നേരത്തെ പറഞ്ഞതുപോലെ ബൈ വെർച്യൂ ഓഫ് ദി സിറ്റുവേഷൻ ആ സാഹചര്യത്തിൻ്റെ പ്രാധാന്യം ഓർത്തിട്ട് പ്രത്യേകത കൊണ്ട് 10 lakh എബവ് ആയാൽ പോലും നമുക്ക് ലിമിറ്റഡ് ടെൻഡറിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദി പബ്ലിക് ഇൻട്രസ്റ്റ് ടു കോൾ ഫോർ ടെൻഡേഴ്സ് ബൈ അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റിലൂടെ വാങ്ങുന്നത് പബ്ലിക് ഇൻട്രസ്റ്റിന് അനുയോജ്യമല്ല, അല്ലെങ്കിൽ പൊതു താല്പര്യത്തിന് അനുരൂപമായിട്ടല്ല എന്ന് തോന്നിയാൽ നമുക്ക് ഈ ലിമിറ്റഡ് ടെൻഡറിലൂടെ പർച്ചേസ് ചെയ്യാം. ഇൻ സച്ച് കേസസ് ദ പർച്ചേസിംഗ് ഓഫീസർ മസ്റ്റ് റെക്കോർഡ് ദ റീസൺസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ടു ദി അക്കൗണ്ടൻറ്റ് ജനറൽ കോൺഫിഡൻഷ്യലി. അപ്പം അങ്ങനെയാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വൈഡ് പബ്ലിസിറ്റി ഇല്ല, ഓപ്പൺ ടെൻഡറിലൂടെ അല്ലാതെ ലിമിറ്റഡ് ടെൻഡറിലൂടെയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ആ വിവരം അക്കൗണ്ടൻറ്റ് ജനറലിനെയും കോൺഫിഡൻഷ്യലായിട്ട് അറിയിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം പിന്നെ സബ്സിക്വൻ്റ് ആയിട്ട് നിങ്ങളുടെ ഓഫീസ് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഈ വിവരവുമായിട്ടായിരിക്കും ഓഫീസ് നിങ്ങളുടെ ഓഫീസിലേക്ക് ഓഡിറ്റിന് വരുന്നത്. അപ്പോൾ ലിമിറ്റഡ് ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പബ്ലിസിറ്റി കൊടുക്കാതെ വാങ്ങേണ്ട സന്ദർഭം വരുമ്പോൾ അത് മിനിമം ഒരു 4 പേരെങ്കിലും പക്ഷേ ഈ ലിമിറ്റഡ് ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ട്. ആ രീതിയിൽ പർച്ചേസ് ചെയ്യുന്നതിനാണ് എമൗണ്ട് 1 lakh 10 lakh ഇടയ്ക്കാണ്. 10 lakh കൂടിയ തുകയ്ക്കും നമുക്ക് ലിമിറ്റഡ് ടെൻഡർ നിങ്ങൾക്ക് സാഹചര്യം ഹയർ അതോറിറ്റീസിനെ ഗവൺമെൻറ്റിനെയൊക്കെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ 10 lakh എബവ് ഉള്ളതും ലിമിറ്റഡ് ടെൻഡറിലൂടെ പർച്ചേസ് ചെയ്യാം. ലിമിറ്റഡ് ടെൻഡർ വിളിക്കാൻ പറ്റുന്ന മറ്റൊരു സാഹചര്യം ഇഫ് ദർ ഈസ് എ സീരിയസ് റിസ്ക് ഓർ ഇൻകൺവീനിയൻസ് ഓർ ലോസ് ടു ദ പബ്ലിക് സർവീസ് ഇഫ് ഓപ്പൺ ടെൻഡർ ഈസ് അഡോപ്റ്റഡ്. ഓപ്പൺ ടെൻഡർ വിളിക്കുന്നത് കൊണ്ട് ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഒരു അതിനകത്ത് റിസ്ക് എലിമെൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അസൗകര്യം പബ്ലിക് സർവീസിനുണ്ടാകുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു നഷ്ടമുണ്ടാകുന്നുവെങ്കിൽ, ആ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് അതുപോലെ അർജൻ്റ്ലി റിക്വയർഡ് ആണ് ആ മെറ്റീരിയൽ അല്ലെങ്കിൽ സ്റ്റോറെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ടെൻഡറിലൂടെ പർച്ചേസ് ചെയ്യാം. ദ പർച്ചേസിംഗ് ഓഫീസർ മസ്റ്റ് റെക്കോർഡ് ദി നേച്ചർ ഓഫ് അർജൻസി ആൻഡ് ദ റീസൺ ഫോർ ഡീവിയേഷൻ ഫ്രം ദി ജനറൽ റൂൾസ്. ജനറൽ റൂൾ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടെൻഡർ വിളിക്കേണ്ടതാണ്, പക്ഷേ ഏത് സാഹചര്യത്തിലാണ് അതിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് ലിമിറ്റഡ് ടെൻഡറിലേക്ക് പോയത് എന്ന് ഹയർ അതോറിറ്റീസിനെ കൺവിൻസ് ചെയ്യിക്കാനും അദ്ദേഹത്തിന് കഴിയണം. ദൻ സിംഗിൾ ടെൻഡർ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
The single tender system may be adopted. എപ്പോഴാണ് മറ്റൊരു തരം ടെൻഡർ ആണ് സിംഗിൾ ടെൻഡർ എന്ന് പറയുന്നത്. സിംഗിൾ ടെൻഡർ എന്ന് പറയുന്നത് നമ്മൾ ടെൻഡർ വിളിക്കുമ്പോൾ ഒരാളെ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിംഗിൾ ടെൻഡർ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സിംഗിൾ ടെൻഡർ എന്ന് പറയുന്നതിന് ഒരു ടെക്നിക്കൽ മീനിങ് കൂടിയുണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് സിംഗിൾ ടെൻഡർ സിസ്റ്റം മേ ബി അഡോപ്റ്റഡ് ഫോർ സ്മോൾ ഓർഡേഴ്സ് വാല്യൂ ഡസ് നോട്ട് എക്സീഡ് റുപ്പീസ് 5,000 ഓർ ദ ടോട്ടൽ വാല്യൂ ഡസ് നോട്ട് എക്സീഡ് റുപ്പീസ് 10,000. 5,000-10,000 ഇടയിലാണ് ഒരു പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ടെൻഡർ ഉപയോഗിച്ചിട്ട് ആ സാധനം പർച്ചേസ് ചെയ്യാം. അല്ലാത്ത പക്ഷം വെൻ ദി ആർട്ടിക്കിൾസ് ആർ ഓഫ് എ പ്രൊപ്രൈറ്ററി ക്യാരക്ടർ ആൻഡ് കോമ്പറ്റീഷൻ വിൽ നോട്ട് ബി അഡ്വാൻറ്റേജസ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ സിംഗിൾ ടെൻഡറിലേക്ക് പോകുന്നത്. അതിനൊരു പ്രൊപ്രൈറ്ററി നേച്ചറുണ്ട് അല്ലെങ്കിൽ അതാണ് അഡ്വാൻറ്റേജസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു മാനുഫാക്ചറർ ഒരു പ്രോഡക്റ്റ് അയാൾ ഉൽപ്പാദിപ്പിക്കുന്നു എങ്കിൽ, അത് അയാൾ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിൽ, ആ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഏജൻസിയിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതായിരിക്കും അഡ്വാൻറ്റേജസ് ടു ഗവൺമെൻറ്. ആ സാഹചര്യം അതിനെയാണ് നമ്മൾ പേറ്റൻ്റ് ഉള്ള കമ്പനികൾ എന്ന് വിളിക്കുന്നത്. അവർ മാത്രമാണ് ആ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സിംഗിൾ ടെൻഡർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മോർ ഇക്കണോമിക്കൽ. അതെങ്ങനെയാണ് ഇക്കണോമിക്കൽ ആവുക? അതേസമയം അതേ സാധനം നമ്മൾ ഓപ്പൺ ടെൻഡർ വിളിച്ചാൽ ആ കമ്പനിയുടെ കയ്യിൽ നിന്നും വാങ്ങി വെച്ചിരിക്കുന്ന മറ്റ് ഏജൻസീസും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ വില കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിംഗിൾ ടെൻഡർ ഈസ് അഡ്വാൻറ്റേജസ് ഇൻ ദിസ് കേസ്. സിംഗിൾ ടെൻഡർ വിളിക്കുന്നത് പേറ്റൻ്റ് ഉള്ള കമ്പനികളിൽ നിന്നാണ് അല്ലെങ്കിൽ സോൾ മാനുഫാക്ചറേഴ്സിൽ നിന്ന് ആണ്. അടുത്ത റൂൾ 128 പർച്ചേസ് ഓഫ് ഫർണിച്ചർ ആണ്. ഇത് ശ്രദ്ധിച്ച് വാങ്ങേണ്ട ഒരു കാര്യമാണ്. ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓഫീസേഴ്സ് ഷുഡ് സീ ദാറ്റ് ദ ഫർണിച്ചർ റിക്വയർഡ് ഫോർ ദി ഓഫീസേഴ്സ് അണ്ടർ ദെയർ കൺട്രോൾ ഈസ് മെയ്ഡ് ഓഫ് സുപ്പീരിയർ വുഡ് ഉള്ളി സച്ച് ആസ് എ ചീക്ക് ജാക്ക്വുഡ് ആൻഡ് ബ്ലാക്ക് വുഡ്. കാരണം നമ്മൾ ഓഫീസിലേക്ക് ഫർണിച്ചർ വാങ്ങുമ്പോൾ ഏറ്റവും നല്ല തടിയിൽ നിർമ്മിച്ച ഫർണിച്ചർ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. ടീക്ക് വുഡ് നിങ്ങൾക്കറിയാം, ജാക്ക് വുഡ് ആൻഡ് ബ്ലാക്ക് വുഡ്, അത് തേക്ക് ഈട്ടി പ്ലാവ് മുതലായ നല്ല തടിയിൽ നിർമ്മിച്ച ഫർണിച്ചർ മാത്രമേ ഒരു ഓഫീസിൻ്റെ യൂസിലേക്ക് വാങ്ങാൻ പാടുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത റൂൾ 129 അസർട്ടൈൻമെൻറ്റ് ഓഫ് സർപ്ലസ് സ്റ്റോഴ്സ്. ഇനി നമ്മൾ സ്റ്റോർ പർച്ചേസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ബിഫോർ ഓർഡേഴ്സ് ആർ പ്ലേസ്ഡ് വിത്ത് പ്രൈവറ്റ് ഫേംസ് ദ സർപ്ലസ് സ്റ്റോക്ക് ഇഫ് എനി അവൈലബിൾ വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ഫസ്റ്റ് ബി യൂട്ടിലൈസ്ഡ്. ഈച്ച് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് സർക്കുലേറ്റ് എ ലിസ്റ്റ് ഓഫ് യൂസബിൾ സ്റ്റോഴ്സ് ഫൗണ്ട് സർപ്ലസ്. അതായത് ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും രണ്ട് കാര്യങ്ങൾ ചെയ്യണം. അവരുടെ ഓഫീസിൽ സർപ്ലസ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ വിവരം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ അറിയിക്കേണ്ടതുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു സ്റ്റോർ ആവശ്യമാണെങ്കിൽ അവരും അത് നീഡി മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവരുടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇത് അവൈലബിൾ ആണോ എന്ന് അന്വേഷിക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ എപ്പോഴും നമ്മൾ സ്റ്റോർ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത റൂൾ 130 ഫോം ഓഫ് ടെൻഡേഴ്സ് ആണ്. എവരി ഓഫീസർ ഹു പ്രപ്പോസസ് ടു പർച്ചേസ് മെറ്റീരിയൽസ് ബൈ ഓപ്പൺ ടെൻഡർ ഷുഡ് ഒബ്ടെയിൻ ടെൻഡേഴ്സ് ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ഫോം ഇഷ്യൂഡ് ബൈ ഹിം. അതായത് ടെൻഡർ എപ്പോഴും ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം. ആൻഡ് ദ സ്കെയിൽ ഓഫ് ഇഷ്യൂ ഓഫ് ടെൻഡർ ഫോംസ് ഈസ് അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ്. അതായത് വിവിധ തരത്തിൽ പല എസ്റ്റിമേറ്റ് കോസ്റ്റിൽ ഉള്ള ടെൻഡർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ടെൻഡർ ഫോമിൻ്റെയും വിവിധ തരത്തിലുള്ള ടെൻഡർ ഫോമുകളുടെ വില എത്രയാണെന്ന് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ദ പ്രൈസ്ഡ് ടെൻഡർ ഫോംസ് ഷുഡ് കണ്ടെയ്ൻ ദ ജനറൽ കണ്ടീഷൻസ് ഓഫ് ടെൻഡർ ആൻഡ് എ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ടു ബി സപ്ലൈഡ്. അതിൽ ആ പ്രൈസ്ഡ് ടെൻഡർ ഫോംസിൽ ജനറൽ കണ്ടീഷൻസ് ഓഫ് ടെൻഡറും പ്രത്യേകമായി എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ചേർക്കണം. ആൻഡ് എ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ടു ബി സപ്ലൈഡ്, ഏതൊക്കെ സാധനങ്ങളാണ് പർച്ചേസ് അല്ല നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിവരവും ആ ടെൻഡർ ഫോമിൽ കൊടുക്കണം. ആ ഫോമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദെൻ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ഓഫ് ടെൻഡർ ഫോംസ് ഷുഡ് ബി ഇഷ്യൂഡ് ഒൺലി ടു ഫേംസ് ഹു ഹാവ് പർച്ചേസ്ഡ് ഒറിജിനൽ. ഈ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിലും ഒറിജിനൽ വാങ്ങിയ കമ്പനികൾക്കോ ഫേംസിനോ കോൺട്രാക്ടേഴ്സിനോ മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയും വിൽക്കാൻ പാടുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ വിലയും ഇത് നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്ന അദൃശ്യത്തിൽ കാണാം. ദ കോസ്റ്റ് ഓഫ് ടെൻഡർ ഫോംസ് മേ ബി അക്സെപ്റ്റഡ് ഇൻ ക്യാഷ് ഓർ ബൈ മണി ഓർഡർ ഒള്ളി. ക്യാഷിലോ
മണി ഓർഡറിലോ മാത്രമേ നിങ്ങൾ ടെൻഡർ ഫോമിൻ്റെ വില ഈടാക്കാൻ സാധിക്കൂ. ഒരു കാര്യം ഇവിടെ പ്രസക്തമാണ്, നിങ്ങൾ ഈ വിൽക്കുന്ന ടെൻഡർ ഫോമിന് ഒരു സ്റ്റോക്ക് രജിസ്റ്റർ വേണം. അതിൽ എത്ര ടെൻഡർ ഫോം നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടി, അത് എത്ര വിറ്റു, ബാക്കി എത്ര ഉണ്ടെന്നുള്ള കൃത്യമായ കണക്ക് സൂക്ഷിക്കാൻ മറക്കരുത്. കാരണം ഓഡിറ്റിലൊക്കെ ഒരുപാട് ഒബ്ജക്ഷൻസ് അതിന് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കുക. ഇൻ ഓൾ കേസസ് ഓഫ് റേറ്റ് റണ്ണിങ് കോൺട്രാക്ട്സ് പ്രൈസ്ഡ് ടെൻഡർ ഫോംസ് ആർ എസെൻഷ്യൽ. അതായത് റേറ്റ് കോൺട്രാക്റ്റും റണ്ണിങ് കോൺട്രാക്റ്റിലുമാണെങ്കിൽ പ്രൈസ്ഡ് ടെൻഡർ ഫോംസ് വളരെ അത്യാവശ്യമാണ്. റേറ്റ് കോൺട്രാക്ട് പക്ഷേ ഇപ്പോൾ നിലവിലില്ല, അതിന് പകരം ജെമ്മാണെന്ന് ഞാൻ പറഞ്ഞു. ഇൻ ലിമിറ്റഡ് ടെൻഡർ ആൻഡ് സിംഗിൾ ടെൻഡർ സിസ്റ്റം ദി ടെൻഡറിങ് ഫേംസ് ക്യാൻ സബ്മിറ്റ് ദെയർ ടെൻഡേഴ്സ് ഇൻ ദെയർ ഓൺ കൊമേഴ്സ്യൽ ലെറ്റർ പേപ്പേഴ്സ്. ലിമിറ്റഡ് ടെൻഡറിലോ അല്ലെങ്കിൽ സിംഗിൾ ടെൻഡറോ ആണെങ്കിൽ ആ ഫേമിന് തന്നെ അവരുടെ ഒരു കൊമേഴ്സ്യൽ ലെറ്ററിൽ നമ്മൾ അവരുടെ റേറ്റും സ്പെസിഫിക്കേഷൻസും ഒക്കെ അവർക്ക് തന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത റൂൾ 131 ആണ്, ഇൻവിറ്റേഷൻ ഓഫ് ടെൻഡേഴ്സ്. ടെൻഡർ വിളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ദ ഫോളോയിങ് റൂൾസ് ഷുഡ് ബി ഫോളോഡ് വൈൽ ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ്. ഒന്ന്, എ, ദ റിക്വയർമെൻറ്റ്സ് ഫോർ ദി ഇയർ ഷുഡ് ബി എസ്റ്റിമേറ്റഡ് ബിഫോർ ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ്. ടെൻഡർ വിളിക്കുന്നതിന് മുമ്പ് കൃത്യമായ എത്ര ക്വാണ്ടിറ്റി സാധനമാണ് ആവശ്യമെന്ന് നമ്മൾ നിർണ്ണയിച്ചിരിക്കണം. ദ ടൈം ഓഫ് പർച്ചേസ് ഷുഡ് ബി റെഗുലേറ്റ് അക്കോർഡിംഗ് ടു ദി സ്റ്റേറ്റ് ഓഫ് മാർക്കറ്റ് ആൻഡ് ദി സ്റ്റോക്ക് പൊസിഷൻ ഓഫ് സ്റ്റോർ. അതുപോലെ തന്നെ ടൈം ഓഫ് പർച്ചേസ് വളരെ പ്രധാനമാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് സാധനങ്ങളുടെ ഏറ്റവും വലിയ വില കുറവുള്ള കാലം നോക്കി പറ്റുമെങ്കിൽ, അങ്ങനെ കമ്പൽസറി അല്ല, ഒരു ജുഡീഷ്യസ് ആയിട്ട് ഏറ്റവും വില കുറഞ്ഞിരിക്കുന്ന സമയം നോക്കി, അതാണ് മാർക്കറ്റിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷനൊക്കെ വിലയിരുത്തിയിട്ടായിരിക്കണം ഒരു നല്ല ഗവൺമെൻറ് ഓഫീസർ എപ്പോഴും പർച്ചേസിനെ ടെൻഡർ വിളിക്കേണ്ടത്. ആൻഡ് അതാണ് സ്റ്റേറ്റ് ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിൻ്റെ വില നിലവാരം നോക്കി വേണം പർച്ചേസ് ചെയ്യാൻ. ആൻഡ് ദ സ്റ്റോക്ക് പൊസിഷൻ ആൾസോ, നമ്മുടെ സ്റ്റോക്ക് പൊസിഷനിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ദേർ ഷുഡ് ബി നോ റഷ് ഓഫ് ടെൻഡേഴ്സ്. ഒരിക്കലും റഷ് ചെയ്തിട്ട് നമ്മൾ ഒരു പർച്ചേസിന് ഒരുങ്ങാൻ പാടില്ല. കാരണം ഹേസ്റ്റ് ഈസ് എ വേസ്റ്റ് എന്നാണ് പറയുന്നത്. ദെൻ പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു അർജൻറ് ഐറ്റംസ്. ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടാക്കിയാൽ അതിൽ അത്യന്താപേക്ഷിതമായി വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണോ അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ. ദോ ടെൻഡേഴ്സ് ക്യാൻ ബി ഇൻവൈറ്റഡ് ഇൻ ദ പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയർ, ആക്ച്വൽ ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഷുഡ് ബി എൻഡ് ഒൺലി ആഫ്റ്റർ ദ ബഡ്ജറ്റ് ഇസ് പാസ്ഡ്. ഇപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള ഒരു പർച്ചേസ് നമുക്ക് ഈ വർഷം തന്നെ ഈ ഫൈനാൻഷ്യൽ ഇയർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല, കാരണം കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ ഇനിഷ്യേറ്റ് ചെയ്താലേ എന്നുള്ളൊരു പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. ബട്ട് ദ പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ഒൺലി ഇൻ ദി നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ. അതാണ് അതിൻ്റെ അർത്ഥം. കൊട്ടേഷൻസ് ഫോർ കോസ്റ്റ്ലി മെഷീനറി ഷുഡ് ബി ഇൻവൈറ്റഡ് വെൽ ഇൻ അഡ്വാൻസ് ഓഫ് ദി റിക്വയർമെൻറ്റ്സ്. അതുപോലെ നല്ല മെഷീനറി ഒക്കെ വാങ്ങാനാണെങ്കിൽ വളരെ നേരത്തെ തന്നെ ഒരു കൊട്ടേഷൻ വിളിച്ച് അതിൻ്റെ ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്. ദെൻ റഷ് പർച്ചേസസ് ടുവേഴ്സ് ദി എൻഡ് ഓഫ് ദി ഫൈനാൻഷ്യൽ ഇയർ ഷുഡ് ബി അവോയ്ഡ്. അതുപോലെ ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ഒടുവിൽ കൊണ്ടുവച്ച് നമ്മളൊരു വലിയ പർച്ചേസ് റഷ് ചെയ്തിട്ട് വാങ്ങാൻ പാടില്ല, കാരണം അതൊക്കെ വേസ്റ്റായി പോവുകയുള്ളൂ. ദി ആർട്ടിക്കിൾസ് ഷുഡ് ബി പ്രോപ്പർലി ക്ലാസിഫൈഡ്. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ഇനം തിരിച്ചിട്ട് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ. ടൂ മെനി ഐറ്റംസ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ടെൻഡർ. ഉദാഹരണത്തിന് നമ്മളൊരു ടെൻഡർ വിളിക്കുമ്പോൾ പലതരത്തിലുള്ള ഐറ്റംസിനെ കഴിയുന്നതും ഒരു സിംഗിൾ ടെൻഡറിൽ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ടെൻഡറിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ദ ക്വാണ്ടിറ്റി ഷുഡ് നോട്ട് ബി വേരിഡ് ആഫ്റ്റർ ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ്. നമ്മൾ ടെൻഡർ വിളിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും സാധാരണയായി വരുത്താൻ പാടില്ല. പക്ഷേ അതിനിപ്പോൾ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, നമുക്ക് ഇപ്പോൾ കാണാം. ദെൻ എസ്റ്റിമേഷൻ ഷുഡ് ബി കറക്റ്റായിട്ടുള്ള എസ്റ്റിമേറ്റ്. കാരണം മാർക്കറ്റ് വാല്യൂ ഒക്കെ നോക്കിയിട്ട് കൃത്യമായ എസ്റ്റിമേറ്റ് കോസ്റ്റ് ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇൻഡൻസ് ഫോർ ഡിഫറെൻറ്റ് സെക്ഷൻസ് അണ്ടർ ദ സെയിം എച്ച് ഒ ഡി ഷുഡ് ബി ക്ലാസിഫൈഡ് ആസ് സിംഗിൾ ലിസ്റ്റ്. ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന പല ഓഫീസുകളിൽ നിന്നുള്ള പർച്ചേസ് എല്ലാം കൂടി ഒരു സിംഗിൾ ലിസ്റ്റാക്കി ഇട്ട് വേണം നമ്മൾ ടെൻഡറിലേക്ക് പോകാൻ. ദ നെയിംസ് ഓഫ് സ്റ്റോഴ്സ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ ക്ലിയർ ഇൻ്റലിജിബിൾ മാനർ, ആൽഫബറ്റിക്കൽ ഓർഡർ, ആൻഡ് ദി സ്പെസിഫിക്കേഷൻ ഷുഡ് ബി കറക്റ്റ്. ബ്രാൻഡ് നെയിംസ് ഷുഡ് നോട്ട് ബി അവോയ്ഡ്. അപ്പോൾ ടെൻഡർ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നെയിംസ് ഓഫ് സ്റ്റോഴ്സ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ ക്ലിയർ ഇൻ്റലിജിബിൾ മാനർ.
വളരെ യുക്തിസഹമായിട്ട് വേണം ഓരോ ഐറ്റത്തിനെയും നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ. ദി സ്പെസിഫിക്കേഷൻസ് ഷുഡ് ബി കറക്റ്റ്. നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളുടെ സ്പെസിഫിക്കേഷൻസ് അതിൻ്റെ കൃത്യത നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ബ്രാൻഡ് നെയിംസ് ഷുഡ് നോട്ട് ബി ഷുഡ് ബി അവോയ്ഡ്. അതായത് ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഇപ്പോൾ ഒരു ടി വി വാങ്ങിക്കണമെങ്കിൽ ഇന്ന ബ്രാൻഡ് ടി വി വേണം എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി സെയിം ഓർ സിമിലർ മെറ്റീരിയൽസ് ഷുഡ് ബി കൺസോളിഡേറ്റഡ് ആൻഡ് ടെൻഡേഴ്സ് ഇൻവൈറ്റഡ് ഇൻ ഓർഡർ ടു സെക്യൂർ ദി അഡ്വാൻറ്റേജ് ഓഫ് കോമ്പറ്റീറ്റീവ് പ്രൈസ്. അതായത് ഒരേ തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഒരുപോലെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തിട്ട് പ്രത്യേകം പ്രത്യേകം കൺസോളിഡേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ. എങ്കിലേ നമുക്ക് നല്ല മത്സര ബുദ്ധിയോടുകൂടിയുള്ള ടെൻഡർ ലഭ്യമാകും. അടുത്ത ടെൻഡർ സ്പെസിഫിക്കേഷൻസ് ഷുഡ് ബി കെയർഫുള്ളി ഡ്രോൺ അപ്പ് ആൻഡ് ദേർ ഷുഡ് ബി നോ റൂം ഫോർ ചേഞ്ച് ഇൻ സ്പെസിഫിക്കേഷൻസ് ആഫ്റ്റർ ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ്. അതായത് നമ്മൾ ടെൻഡർ വിളിക്കുമ്പോൾ ആ സ്പെസിഫിക്കേഷൻസ് ഓരോ സാധനത്തിൻ്റെയും സ്പെസിഫിക്കേഷൻസ് വളരെ കൃത്യമായി പറയണം. കാരണം അതിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ പർച്ചേസിംഗ് ഓഫീസർ വിൽ ബി ഹെൽഡ് ലയബിൾ ആൻഡ് നോ റൂം ഫോർ എനി ചേഞ്ച്. ഒരു വ്യത്യാസത്തിനും ഇട കൊടുക്കാതെ വേണം സ്പെസിഫിക്കേഷൻസ് പറയാൻ. ദെൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻസ് ഷുഡ് ബി അഡോപ്റ്റഡ് വേർ എവർ പോസിബിൾ. പ്രിഫറൻസ് ഷുഡ് ബി ഗിവൺ ടു ഗുഡ്സ് ബെയറിംഗ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കേഷൻ മാർക്ക്. കോപ്പീസ് ഓഫ് ടെൻഡർ നോട്ടീസസ് ഷുഡ് ബി സെൻഡ് ടു സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇൻഫർമേഷൻ. അതായത് ISI സ്പെസിഫിക്കേഷൻസ് ഉള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടതുണ്ട്. കാരണം പിന്നീട് ഒരു തെറ്റ് വരില്ല എന്ന് ഉറപ്പുവരുത്താനാണത്. ദെൻ കോപ്പീസ് ഓഫ് ടെൻഡർ നോട്ടീസസ് മുൻകൂട്ടി തന്നെ ആ ഫേമിന് അയച്ചു കൊടുക്കുകയും ചെയ്യണം. ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ് മെഷീനറി ആൻഡ് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ്, പ്ലാന്റ് മെഷീനറി അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ദ ടേം സിമിലർ ഷുഡ് ബി ആഡഡ് ഫോർ കോംപ്രിഹെൻസീവ് സ്പെസിഫിക്കേഷൻസ്. അതായത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നതിന് നമ്മൾ പറയുന്ന സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന് സിമിലറായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ആയിരിക്കണം സപ്ലൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ ടെൻഡർ ഫോമിൽ കൃത്യമായി പറഞ്ഞിരിക്കണം. വേറെ വൺ നെസസറി ഓഫേഴ്സ് ഗോട്ട് എക്സാമിൻഡ് ബൈ ടെക്നിക്കൽ എക്സ്പെർട്സ് ഫോർ ഡ്രോയിങ് അപ്പ് കോംപ്രിഹെൻസീവ് സ്പെസിഫിക്കേഷൻസ്. ഇപ്പം ടെൻഡർ വിളിക്കുന്ന പർച്ചേസിംഗ് ഓഫീസർ ടെക്നിക്കലി കോമ്പീറ്റൻ്റ് ആവണം എന്നില്ല. അപ്പോൾ ഇതുപോലുള്ള മെഷീനറിയും സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റും പ്ലാന്റും ഡിസേജൻ മെഡിക്കൽ കോളേജിനൊക്കെ വേണ്ടി വാങ്ങുമ്പോൾ ടെക്നിക്കലി കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റിയെ കൊണ്ട് എക്സാമിൻ ചെയ്യിച്ചിട്ട് മാത്രമേ അല്ലെങ്കിൽ അവരുടെ ഉപദേശത്തോടു കൂടി മാത്രമേ നമ്മൾ ടെൻഡർ വിളിക്കാൻ പാടുള്ളൂ. ടെൻഡറേഴ്സ് ഷുഡ് ബി അലൗഡ് ടു കോട്ട് ഫോർ ഫുൾ പാർട്ട് ഓഫ് എ ടെൻഡർ ഓർ ടു മേക്ക് സ്യൂട്ടബിൾ ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ്. ഒന്നുകിൽ അവർക്ക് മുഴുവൻ ക്വാണ്ടിറ്റിക്കും അല്ലെങ്കിൽ പാർട്ടായിട്ട് വേണമെങ്കിലും അവർക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. ദെൻ എ പർച്ചേസിംഗ് ഓഫീസർ മേ എക്സർസൈസ് ഫുൾ ഡിസ്ക്രിഷൻ റിഗാർഡിംഗ് ദ പ്ലേസ് ഓഫ് ഡെലിവറി ടു ബി സ്പെസിഫൈഡ് ഇൻ ടെൻഡർ ഇൻവിറ്റേഷൻസ്. അതായത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദ പ്ലേസ് ഓഫ് സപ്ലൈ, എവിടെയാണ് ഈ സാധനം ഡെലിവറി ചെയ്യേണ്ടതെന്ന് കൃത്യമായി ടെൻഡറിൽ പറഞ്ഞിരിക്കണം. ദ ഡെലിവറി ഷാൽ ബി മെയ്ഡ് ഇൻ ഇന്ത്യ ഫോർ പേയ്മെൻറ്റ്സ് ഇൻ റുപ്പീസ്. റുപ്പീസിലാണ് പേയ്മെൻറ്റ് നടത്തുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും തന്നെ ആയിരിക്കണം ആ സാധനം സപ്ലൈ ചെയ്യുക. ഫുൾ പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഒൺലി ആഫ്റ്റർ ഡെലിവറി ഓഫ് സ്റ്റോഴ്സ് ആൻഡ് ദ സ്റ്റോഴ്സ് ഫൗണ്ട് ടു ബി സാറ്റിസ്ഫാക്ടറി ഇൻ എവറി റെസ്പെക്ട്. അതായത് ഈ സ്റ്റോർ പർച്ചേസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഈസ് നോട്ട് അഡ്മിസിബിൾ. ഒരിക്കലും നമ്മൾ ഫുൾ അഡ്വാൻസ് കൊടുക്കാൻ പാടില്ല. ഫുൾ സപ്ലൈ കഴിയാതെ അതിൻ്റെ ഫുൾ പേയ്മെൻറ്റും കൊടുക്കാൻ പാടില്ല. ഫുൾ സപ്ലൈ ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഷുഡ് ഓൾസോ ബി എൻഷുവേർഡ്. അതായത് കൃത്യമായി നമ്മൾ ആവശ്യപ്പെട്ട സാധനം തന്നെയാണ്, സ്പെസിഫിക്കേഷൻ സെയിമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ. ആൻഡ് മിനിമം പീരീഡ് ഫോർ സപ്ലൈ പറയുന്നുണ്ട്. ഓർഡിനറി സ്റ്റോഴ്സിനാണെങ്കിൽ ഒരു മാസത്തെ സമയം കൊടുക്കാം. ഇമ്പോർട്ടഡ് മെഷീനറി ആൻഡ് പ്ലാന്റ് ആണെങ്കിൽ രണ്ട് മാസം കൊടുക്കാം. ഹെവി എക്യുപ്മെൻറ്റ്സ് ഇൻവോൾവിംഗ് ഇമ്പോർട്ടിംഗ് ആൻഡ് ഇറക്ഷൻ, സപ്ലൈ ആൻഡ് ഇറക്ഷൻ ആണെങ്കിൽ മൂന്ന് മാസത്തെ സമയം വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്തത് ഇൻവിറ്റേഷൻ ഫോർ ടെൻഡർ ഷുഡ് സ്പെസിഫൈ ദ പീരീഡ് ഓഫ് ഫേംനെസ് ഡ്യൂറിംഗ് വിച്ച് ദ ടെൻഡറേഴ്സ് ആർ ടു കീപ് ദർ റേറ്റ്സ് ഫേം. 2 months ഫോർ ഓർഡിനറി ഐറ്റംസ് ഓഫ് സ്റ്റോഴ്സ്. ഫേം പീരീഡ് എന്ന് പറയുന്നുണ്ട്. അതായത് അത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതായത് സപ്ലൈ ചെയ്യുന്നതിന് രണ്ടുപേരും തയ്യാറാണെങ്കിൽ, അതായത് കോൺട്രാക്ടറും ഡിപ്പാർട്ട്മെൻറ്റും തയ്യാറായി വന്നാൽ പോലും പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു 2 months വരെ വേണമെങ്കിൽ, ഇപ്പോൾ പേയ്മെൻറ്റിൽ ഒരു ഡിലേ വന്നാൽ അവരോട് ആവശ്യപ്പെട്ടിട്ട് അവർ സമ്മതിക്കും. അതല്ല സാധനം ഒരു 75% അവരുടെ കയ്യിൽ മാനുഫാക്ചർ ചെയ്ത് റെഡി ആയിട്ട് ഇപ്പോൾ സപ്ലൈക്കുള്ളൂ എന്ന് വെച്ചാൽ
അവർ ഗവൺമെന്റിനോടോ ഡിപ്പാർട്ട്മെന്റിനോടോ ഒരു ഒരു മാസത്തെ രണ്ട് മാസത്തെ സമയം ആവശ്യപ്പെടാം. പക്ഷെ ഈ പീരീഡിൽ ദ റേറ്റ്സ് വിൽ ബി ഫേം ഇൻ ഈദർ കേസ്. ഗവൺമെന്റ് ആവശ്യപ്പെട്ടാലും ഫേം ആണ് ആവശ്യപ്പെടുന്നതെങ്കിലും ഒരു രണ്ട് മാസത്തിനുള്ളിൽ ആ സപ്ലൈക്കോ അല്ലെങ്കിൽ പേയ്മെന്റിനോ ഒക്കെ ഡിലേ വന്നാലും ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച് ഇൻ റേറ്റ്. അതായത് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടായാലും ദ റേറ്റ്സ് വിൽ ബി ഫേം. അതുകൊണ്ടാണ് അതിനെ ഫേം പീരീഡ് എന്ന് പറയുന്നത്. Tenders should be obtained in sealed envelope. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒട്ടിച്ച കവറിൽ വേണം എൻവലപ്പ് സ്വീകരിക്കാൻ. ദ നെയിം ആൻഡ് നമ്പർ ഓഫ് ടെൻഡർ ആൻഡ് ദ നെയിം ഓഫ് ടെൻഡറർ ഷുഡ് ബി സൂപ്പർസ്ക്രൈബ്ഡ് ഓൺ ദി എൻവലപ്സ്. എല്ലാ ഡീറ്റെയിൽസും കവറിൽ തന്നെ എഴുതിയിരിക്കണം. ദ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ഓപ്പണിംഗ് ടെൻഡേഴ്സ് ഷുഡ് ബി സ്പെസിഫൈഡ് ഇൻ ദി അഡ്വർടൈസ്മെന്റ്. ആ അഡ്വർടൈസ്മെന്റിനകത്ത് ഡേറ്റും ടൈമും എപ്പോഴാണ് നമ്മൾ ടെൻഡർ ഓപ്പൺ ചെയ്യുക എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവണം. ദ ടെൻഡറേഴ്സ് മേ ബി ഇൻവൈറ്റഡ് ടു ബി പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് ടെൻഡർ. ടെൻഡർ പൊട്ടിക്കുന്ന സമയത്ത് ടെൻഡറേഴ്സ് ഉണ്ടാവണം. ടെൻഡറേഴ്സ് വേണം എന്ന് പറഞ്ഞാൽ അവരുടെ ഓതറൈസ്ഡ് ഏജൻസ് ആയാലും മതിയാവും. അതുപോലെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ടെൻഡർ സ്വീകരിക്കുന്ന എപ്പോഴും ഒരു ടെൻഡർ ബോക്സിലൂടെ ആയിരിക്കണം. വ്യക്തികളായിരിക്കരുത് ഒരിക്കലും ടെൻഡർ വാങ്ങുന്നത്. അല്ലെങ്കിൽ ഓതറൈസ് പ്രത്യേകമായിട്ട് ഓതറൈസ് ചെയ്ത ഏതെങ്കിലും ഒന്നോ രണ്ടോ ഓഫീസേഴ്സ് മാത്രമേ ടെൻഡറ് നേരിട്ട് വാങ്ങാൻ പാടുള്ളൂ. മാനുവലായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ടെൻഡർ ബോക്സ് സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഇനി ഒരു നോട്ട് പ്രത്യേകമായിട്ടുണ്ട്. എ ടോളറൻസ് ക്ലോസ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി ക്വാണ്ടിറ്റി നോട്ട് മോർ ദാൻ 15% ഷുഡ് ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ടെൻഡർ ഡോക്യുമെന്റ് വിത്ത് ദ സെയിം ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ടെൻഡർ വിളിക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഒരിക്കലും വേരി ചെയ്യാൻ പാടില്ല. പക്ഷേ അങ്ങനെ നമുക്ക് സ്ട്രിക്റ്റായിട്ട് പറയാൻ പറ്റില്ല. സബ്സിക്വൻ്റ് എന്തെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ആവശ്യപ്പെട്ട ക്വാണ്ടിറ്റി 15% വരെ വർദ്ധിപ്പിച്ചോ അല്ലെങ്കിൽ 15% വരെ കുറച്ചോ വേണമെങ്കിൽ അങ്ങനെ ഒരു ക്ലാസ് നമുക്ക് ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ചേർത്താൽ അത് നിയമപരമായി രണ്ടു പേർക്കും, അതായത് ഏജന്റിനും അല്ലെങ്കിൽ കോൺട്രാക്ടർക്കും ഗവൺമെൻറ്റിനും ബാധകമായിരിക്കും. അതിനെയാണ് നമ്മൾ ടോളറൻസ് ക്ലാസ് എന്ന് പറയുന്നത്. അത് സ്റ്റോർ പർച്ചേസ് മാനുവലിൻ്റെ പാരാ 955 സ്പെസിഫൈ ചെയ്യുന്നതാണ്. ഇതോടുകൂടി ഈ സ്റ്റോർ പർച്ചേസ് റൂൾസിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും നമുക്ക് കുറേയധികം കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. പൂർണ്ണമായും സ്റ്റോർ പർച്ചേസ് റൂൾസിൻ്റെ ഇനിയിപ്പോൾ ബാക്കി വരുന്ന പ്രധാനപ്പെട്ട എങ്ങനെയാണ് സ്റ്റോർ അക്വയർ ചെയ്യുന്നത്, അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും എല്ലാം നമ്മൾ അടുത്ത എപ്പിസോഡിൽ വിശദമായി പ്രതിപാദിക്കുന്നതായിരിക്കും. ഈ എപ്പിസോഡ് ഇതുവരെ കേട്ടിരുന്ന നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. നമസ്കാരം.